السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ലീഗ് കുടുംബം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും മറ്റനുബന്ധ മുസ്ലിം ലീഗ് സംഘ സംവിധാനങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ഈ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ചരിത്രവും വർത്തമാനവും വിശകലനം ചെയ്ത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തുന്ന ചർച്ചയാണ് നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുന്നത്. ഇൻഷാല്ലാ വളരെ വിശദമായി സംസാരിക്കാനുള്ള സമയം നമ്മൾക്ക് മുമ്പിലില്ല. ഏകദേശം 10 മണിക്ക് അല്ലെങ്കിൽ 10:20 ആരംഭിക്കേണ്ടുന്ന സംസാരം ഇപ്പൊ 10:55 തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ശേഷമുള്ള പരിപാടികളൊക്കെ അതിൻ്റെ സമയകൃത്യതയോടുകൂടെ നടക്കാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രം ഉപയോഗപ്പെടുത്തുക എന്നതൊരു നീതിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല. വിശുദ്ധമായ റമദാനു ഷെരീഫാണ്. ഈ റമദാനു ഷെരീഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വർത്തമാനം പറയാതെ നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത് റമദാനിനോടുള്ള ഒരു അനാദരവാകുമോ എന്ന് ഭയന്ന് ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മഹാനായ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, യഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു അവന്റെ മലക്കുകളോട് പറയും, ഉൻദുറു യാ മലായികത്തി ഇലാ അബ്ദി, എന്റെ മലക്കുകളെ നിങ്ങൾ എന്റെ അടിമയിലേക്കൊന്ന് നോക്ക്, തറക്ക ഷഹവത്തഹു വലദ്ദത്തഹു വതആമഹു വശറാബഹു മിൻ അജ്ലി, അവർ അവരുടെ വികാര വിചാരങ്ങളെയും ആസ്വാദനങ്ങളെയും ഭക്ഷണപാനീയങ്ങളെയും എനിക്ക് വേണ്ടി ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ അല്ലാഹു മലക്കുകളോട് അഭിമാനം പറയുന്ന ഒരു മാസമാണ് വിശുദ്ധമായ റമദാനു ഷെരീഫ് എന്ന് നമുക്കും കാണാൻ കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന ശൈത്താന ലിയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി, മനുഷ്യന്റെ രക്തസഞ്ചാരമുള്ള വഴികളിലൂടെയൊക്കെ പൈശാചിക ഗമനമുണ്ടാകും, പിശാച് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഫലയ്യഖു മജാരിയഹു ബിൽ ജുഇ, പക്ഷെ നിങ്ങൾ വിശപ്പ് കൊണ്ട് അവൻ്റെ സഞ്ചാര വഴിയെ നിങ്ങൾ ദുർഗമമാക്കണം, അവന് സഞ്ചരിക്കാനുള്ള വഴികൾ നിങ്ങൾ കുട്ടി അടച്ചു കളയണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ റമദാനു ഷെരീഫ് പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തി മലായിക്കത്തിൻ്റെ ഉന്നതമായ മാർഗത്തിലേക്ക് അവരെ എത്തിച്ചേർക്കാനുള്ള ഒരു ശ്രമമാണ്. ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. മനുഷ്യ ഹൃദയങ്ങളിൽ പിശാചുക്കൾ വട്ടമിട്ടു പറന്നിരുന്നില്ലെങ്കിൽ അവർ അദൃശ്യ ലോകം കാണുമായിരുന്നുവെന്ന് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആ പിശാചാണ് മനുഷ്യനെ മൃഗീയതയിലേക്കും സകല തിന്മകളിലേക്കും കൊണ്ടുപോകുന്നത്. അവനിൽ നിന്ന് രക്ഷപ്പെട്ട് പൈശാചിക ബോധനങ്ങളിൽ നിന്ന് മുക്തരായി സുഹൃദ സരണികളിലേക്ക് വഴി നടക്കാനുള്ള മാസമാണ് വിശുദ്ധമായ റമദാനു ഷെരീഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ വിശുദ്ധമായ റമദാനു ഷെരീഫിന്റെ ഏറെ പവിത്രമാക്കപ്പെട്ട സന്ദർഭങ്ങളിലാണ് മുസ്ലിം ഇന്ത്യയുടെ സുഹൃദ സംഘമായി മുസ്ലിം ഇന്ത്യയുടെ ഇന്നലകളുടെ
ചരിത്രങ്ങളിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇന്നലകളെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമ്മൾ വിലയിരുത്തുന്നതിന് മുമ്പ് അവിഭക്ത ഭാരതത്തിലെ മുസ്ലിം ലീഗിന്റെ ചരിത്രം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ നിവേദക സംഘം 1906 ഒക്ടോബർ 1 അന്നത്തെ ഗവൺമെന്റിന്റെ തലസ്ഥാനമായിരുന്ന സിംലയിൽ ചെന്ന് വൈസ്രോയായ മിന്റയെ സന്ദർശിച്ച് ഒരു നിവേദനം കൊടുത്തു. ഇത് ചരിത്രത്തിൽ സിംല ഡെപ്യൂട്ടേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ മിന്റോ പ്രഭുവിന്റെ മുമ്പിൽ നിവേദക സംഘം ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെയും അതുപോലെ തന്നെ അംഗസംഖ്യയെയും കണക്കിലെടുത്ത് മുസ്ലിമീങ്ങൾക്ക് ഭരണ കൗൺസിലുകളിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകുക എന്നതാണ്. ഈ ആവശ്യത്തെ അന്നത്തെ വൈസ്രോയി അനുഭാവപൂർണം പരിഗണിക്കുമെന്ന് ഉറപ്പു നൽകുകയും അങ്ങനെ അദ്ദേഹം 1906 ഡിസംബർ 4 ധാക്കയിൽ നവാബായ സർ സലീമുള്ളാക്ക് ഒരു കത്തെഴുതുകയും ചെയ്തു. കത്ത് ലഭിച്ച ഉടനെ ഈ സലീമുള്ള എന്നയാൾ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അനിവാര്യത ഊന്നിപ്പറഞ്ഞുകൊണ്ടൊരു സർക്കുലർ നവംബർ 9 ഇന്ത്യയിലെ പ്രമുഖരായ നേതാക്കന്മാർക്കെല്ലാം അയച്ചുകൊടുത്തു. ഇന്ത്യയുടെ മുസ്ലിമീങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, അവരുടെ ഉത്ഥാനത്തിനു വേണ്ടി, അവരുടെ രാഷ്ട്രീയമായ പരിരക്ഷയ്ക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കണമെന്ന നിർദ്ദേശവും അദ്ദേഹം നൽകുകയുണ്ടായി. ഈ കത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലുള്ള പ്രതിഭാശാലികളായ, ഇന്ത്യയിലുള്ള പ്രഗത്ഭരായ, ദിഷണാശാലികളായ മുസ്ലിം നേതൃത്വത്തിന്റെ ഒരു സമ്മേളനം 1900 ഡിസംബർ 30 ഡാക്കയിൽ ചേർന്നു. ഈ യോഗത്തിൽ വെച്ചാണ് നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിനു മുമ്പുള്ള സർവേന്ത്യ മുസ്ലിം ലീഗ് പിറവിയെടുക്കുന്നത്. ഈസ്റ്റ് ബംഗാളിലെ ധാക്ക എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പൊ നമ്മുടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പ്രദേശത്തെ അന്ന് ധാക്ക എന്ന പേരിൽ അറിയപ്പെട്ട ആ സ്ഥലത്ത് വെച്ച് മുസ്ലിം ലീഗ് എന്ന, സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആള് ആഗാഖാൻ തന്നെയായിരുന്നു. നമുക്കറിയാം, 1900 മുതൽ 1906 കാലഘട്ടം, അഥവാ ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന്റെ 10-40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം നിലനിൽക്കുന്ന കാലത്തു തന്നെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ, അന്ന് ഇന്നത്തെ പോലെ ന്യൂനപക്ഷം വളരെ ന്യൂനപക്ഷമായിരുന്നില്ല, എന്നിട്ടുകൂടി ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ മതരാഷ്ട്രീയ ഉത്ഥാനത്തിൽ വലിയ ആകുലതകൾ ഉടലെടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് രാഷ്ട്രീയപരമായും മതപരമായും സംഘടിക്കുന്നതിനുപയുക്തമായ ഒരു പൊതുവേദിയെ കുറിച്ചുള്ള ചർച്ചകൾ 1900 മുതൽ ഇന്ത്യയുടെ മുസ്ലിം മണ്ഡലങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നത്. ഈ മുസ്ലിം സമൂഹത്തിന്റെ ആഗ്രഹ സഫലീകരണത്തിന് ഒരവസരം ഒരുക്കുകയായിരുന്നു സുൽത്താൻ മുഹമ്മദ് ഷാ എന്ന പേരിൽ അറിയപ്പെട്ട രാജകുടുംബാംഗവും പ്രഗത്ഭനുമായിരുന്ന ആഗാഖാൻ 3-ാമനെന്ന് പറയുന്ന ആഗാഖാൻ എന്ന് പറഞ്ഞാൽ 1838 പേർഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ കുടിയേറിയ സുൽത്താൻ മുഹമ്മദ് ഷായുടെ പരമ്പര, അദ്ദേഹത്തിന്റെ പിതാമഹനാണ് ആഗാഖൻ. ആ ആഗാഖാൻ എന്നത് പിന്നീട് പരമ്പരകൾക്ക് കൈമാറി പോരുകയായിരുന്നു. അതിലെ 3-ാമത്തെ
പരമ്പരയിൽപ്പെട്ട ആഗാഖാൻ മൂന്നാമൻ. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം മുസ്ലിം ഇന്ത്യയുടെ അല്ലെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിന് മുമ്പുള്ള മുസ്ലിം ഇന്ത്യയുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് വല്ലാതെ ആകുലപ്പെട്ട മനുഷ്യനായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് വൈസ്രോയിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ട് മിൻഡോ വൈസ്രോയ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷുകാരന്റെ വൈസ്രോയി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഡൺഡപ് സ്മിത്ത് എന്ന് പറയുന്ന ആളെ നേരിട്ട് സന്ദർശിച്ചു. 35 ആളുകളടങ്ങുന്ന ഒരു നിവേദക സംഘമായിട്ടാണ് ഡാക്കയിൽ നടന്ന സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണ യോഗം. ഏകദേശം 1.5 ദിവസത്തോളം ആ യോഗം നീണ്ടു എന്നാണ്. 30-35 മണിക്കൂറോളം ആ യോഗം നീണ്ടു എന്നാണ്. അതുപോലെ ആഗാഖാന് പുറമെ ലോകപ്രസിദ്ധരായ ചരിത്രകാരന്മാരായ സയ്യിദ് അമീർ അലി, അതുപോലെ പ്രഗത്ഭരായ നവാബ് മുഹ്സിൻ മുൽക്ക്, നവാബ് ഖമറുൽ മുൽക്ക് തുടങ്ങിയ ആളുകളൊക്കെ ആ സമ്മേളനത്തിൽ സംഗമിച്ചിരുന്നു എന്ന് ചരിത്ര പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് നിലവിൽ വരികയും വളരെ പ്രയാസപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു സമുദായത്തിന് വളരെയേറെ സന്തോഷവും ആത്മവിശ്വാസവും പകരുന്ന രീതിയിലുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടമാക്കാൻ സാധിക്കുന്ന തരത്തിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അന്ന് ഇന്ത്യയിൽ വളർന്നു. 1906 മുതൽ 1910 വരെ അലിഗഡിലും പിന്നീട് ലഖ്നൌവിലും കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന മുസ്ലിം ലീഗിന് അന്ന് കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. ട്രഷററായിരുന്ന മഹ്മൂദ് ബാദ് രാജ അദ്ദേഹം നൽകിയ 3000 രൂപ കൊണ്ടാണ് സത്യത്തിൽ മുസ്ലിം ലീഗ് പ്രയാണം ആരംഭിച്ചത്. ഞാൻ പറയുന്നത് ഇന്ത്യയെ വിഭജിക്കുന്നതിന് മുമ്പുള്ള മുസ്ലിം ലീഗിന്റെ ചരിത്രമാണ്. അങ്ങനെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് അവിഭക്ത ഇന്ത്യയിൽ വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തി. വളരെ ശ്രദ്ധേയമായ എത്രത്തോളം രാജ്യത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ചരിത്രത്തിലൊക്കെ ക്രിയാത്മകമായ പങ്കുവഹിച്ചു. എന്നാൽ 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം, അത് സത്യത്തിൽ ആ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ ഉത്തരവാദിത്വം അവസാന ഘട്ടത്തിലാണ് മുസ്ലിം ലീഗും ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വവും അതിന് സമ്മതമൂടുന്നത്. ഈ ഇന്ത്യ വിഭജനത്തിന്റെ ഉത്തരവാദികൾ പലപ്പോഴും പല രീതിയിലുമുള്ള ആളുകളായിരുന്നു. രാജ്യത്തെ മറ്റു രാഷ്ട്രീയ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. 1940 മാർച്ച് 23 സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനം ലാഹോറിൽ നടന്നപ്പോ ആ സമ്മേളനത്തിൽ ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നു. അത് ഏറ്റവും അവസാന ഘട്ടമാണ്. ഇതിന്റെ പേരിൽ ഇന്ത്യ വിഭജനത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ തലയിലിടുകയും എന്നാൽ സർവേന്ത്യ മുസ്ലിം ലീഗ് എത്രത്തോളം 1930 സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്ന അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ, അദ്ദേഹം ഭാരതത്തിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് സ്വയംഭരണാധികാരമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത്, ആ ആഗ്രഹത്തെ അതൊരു പൊതുവായ രാഷ്ട്രീയ മുന്നേറ്റത്തിന്, ഒരു സമുദായത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തെ പോലും അന്നത്തെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, പിന്നീട് വന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിനോട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്ന ഫ്രാങ്ക് മെറൈസ്, അദ്ദേഹം പിന്നീട് വലിയ പത്രപ്രവർത്തകനായിട്ട് പത്രാധിപനൊക്കെ ആയിട്ട് വളർന്ന ആളാണ്, അദ്ദേഹം ചോദിച്ച സമയത്ത് ഇഖ്ബാൽ ഒരു കവിയാണ്, കവികൾ സ്വപ്നം കാണുന്നവരാണ് എന്നായിരുന്നു പിന്നീട് വന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിന്റെ മറുപടി. അവിടെ അല്ലാമ ഇഖ്ബാല്
രാജ്യത്തെ മുസ്ലിമീങ്ങളെ രാജ്യത്തെ വിഭജിക്കാനൊന്നുമല്ല ആവശ്യപ്പെട്ടത്. പക്ഷെ രാജ്യത്തെ മുസ്ലിമീങ്ങളെ ഒന്ന് ഒരു പ്രവിശ്യകിൽ കേന്ദ്രീകരിച്ച് ഏകോപിപ്പിക്കണമെന്ന ആഗ്രഹം പറഞ്ഞതിന്റെ പേരിൽ ആ ആഗ്രഹത്തെ പോലും നിരാകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ത്യ രാജ്യം വിഭജിക്കുന്ന ഇന്ത്യ രാജ്യം വിഭജിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തനം നടത്തി എന്ന രീതിയിൽ വളരെ മോശമായ രീതിയിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 1906 രൂപീകൃതമായ സർവേന്ത്യ മുസ്ലിം ലീഗ് ഇന്ത്യയുടെ വിഭജനാന്തരം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറ്റി മറിക്കപ്പെട്ടു. അന്ന് പ്രഗത്ഭരായ പല നേതാക്കളും പാകിസ്ഥാനിലേക്ക് മാറി. ചൗധരി ഖാലിഖുസ്സമാൻ, അതുപോലെ ഹാജി അബ്ദുൽ സത്താർ, ഹാജി ഇസ്ഹാഖ് സേട്ട് തുടങ്ങിയ മുസ്ലിം ലീഗിന്റെ സമുദ്ധരായ പലയാളുകളും അന്ന് പാകിസ്ഥാനിലേക്ക് കൂറുമാറിപ്പോയി, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തേക്ക് പോവുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഘട്ടം വന്നപ്പോ ഇന്ത്യയിലെ മുസ്ലിം ജനസഞ്ചയത്തിന് നേതൃശൂന്യമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു നേതാവില്ലാതെ, ഒരു നേതാവിന്റെ സാന്നിധ്യമില്ലാതെ, ഒരു നേതൃത്വത്തിന്റെ അഭാവത്തിൽ മുസ്ലിം ജനസഞ്ചയം നെട്ടോട്ടമോടുന്ന ഒരു ഘട്ടമുണ്ടായി. ആ സമയത്താണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ നേതാക്കളിൽ അവശേഷിക്കുന്ന ആളുകൾ മുസ്ലിം ലീഗിന്റെ ഭാവി തീരുമാനിക്കാൻ വേണ്ടി 1947 നവംബർ 10 കൊൽക്കത്തയിൽ വെച്ച് ഒരു യോഗം ചേർന്നത്. അവിടെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന, അല്ലെങ്കിൽ ആ യോഗത്തിന് ആസൂത്രണം നടത്തിയിരുന്ന ആളുകൾ സയ്യിദ് ഷഹീദ് സുഹ്രവർദിയാണ്. അദ്ദേഹം ആ യോഗം വിളിച്ചു കൂട്ടുമ്പോ ഇന്ത്യയിൽ ഇങ്ങനെ വലിയ പ്രയാസം അനുഭവിക്കുകയാണ്, വിഭജനത്തിന്റെ ഉത്തരവാദിത്വം, ഒരു സമുദായം എന്ന നിലക്ക് സംഘടിക്കുന്നതിന് അന്നത്തെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുണ്ടായ ശക്തമായ എതിർപ്പ്. അന്ന് കോൺഗ്രസ് ഒക്കെ മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടി മാത്രമായിരുന്നു ശ്രമം നടത്തിയത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ സയ്യിദ് ഷഹീദ് സുഹ്രവർദി 1947 നവംബർ 10 കൽക്കത്തയിൽ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ഖാഇദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, കേരളത്തിൽ നിന്ന് KM സീരി സാഹിബ് അടങ്ങുന്ന ആളുകൾ സംബന്ധിച്ചു. എന്നാൽ സയ്യിദ് ഷഹീദ് സുഹ്രവർദിയും ഉത്തർപ്രദേശിൽ നിന്നുള്ള SH ലാറി എന്ന് പറയുന്ന ആളും മുസ്ലിം ലീഗ് പിരിച്ചുവിട്ടും മറ്റൊരു സംഘടന രൂപീകരിക്കണമെന്ന് ശക്തമായി ആവശ്യമുന്നയിച്ചു. എന്നാൽ ബഹുമാനപ്പെട്ട ഖാഇദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, KM സീരി സാഹിബ് തുടങ്ങിയവർ ഇതിനെ അതിശക്തമായ രീതിയിൽ എതിർക്കുകയും മുസ്ലിം ലീഗിനെ പിരിച്ചുവിടുകയെന്ന ഷഹീദ് സുഹ്രവർദിയുടെ ആഗ്രഹത്തിന് കടിഞ്ഞാണിടുകയും ചെയ്തു. എത്രത്തോളം എന്നാൽ അതിനെ തുടർന്ന് സയ്യിദ് ഷഹീദ് സുഹ്രവർദി തെക്ക് നിന്ന് വണ്ടി കയറി വന്ന രണ്ട് ദ്രാവിഡന്മാർ ഞങ്ങളുടെ എല്ലാ പദ്ധതികളും പൊളിച്ചു കളഞ്ഞു എന്ന് പോലും പ്രതികരിക്കുന്ന തരത്തിലേക്ക് ഖാഇദെ മില്ലത്തിന്റെയും സീരി സാഹിബിന്റെയും പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ മാറുകയുണ്ടായി. അന്ന് ആ യോഗത്തിൽ മഹാനായ ഖാഇദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, മഹാൻ അന്ന് ആ യോഗത്തിൽ സംബന്ധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പൂർണമായി പിരിച്ചുവിട്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മുസ്ലിമീങ്ങൾ അഭയം തേടേണ്ടുന്ന ഒരവസ്ഥ അന്നുണ്ടാകുമായിരുന്നു. എത്രത്തോളം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, ലണ്ടനിൽ വെച്ച നടന്ന ഒരു സംഗമത്തിൽ അവിടെ ഒരു സൽക്കാരം നടന്നിരുന്നു എന്നാണ്. ആ സൽക്കാരത്തിൽ അന്നത്തെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്ന ജിന്ന സാഹിബിനോട് ഇന്ത്യയെയും പാകിസ്ഥാനിനെയും എന്ന രീതിയിൽ രാജ്യത്തെ രണ്ടായി വിഭജിക്കണമെന്ന് പറഞ്ഞപ്പോ, ആ രണ്ടായുള്ള വിഭജനത്തെ ശക്തമായി എതിർക്കുകയായിരുന്നു അന്ന് ജിന്ന സാഹിബ്. അതിനെപ്പറ്റി ചരിത്രത്തിൽ മുഹമ്മദ് അലി ജിന്നക്ക സൽക്കാരം ദഹിച്ചു, പാകിസ്ഥാൻ എന്ന ആശയം ദഹിച്ചില്ല എന്നുപോലും ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ചരിത്രത്തിൽ നടക്കുകയുണ്ടായി.
സത്യത്തിൽ മുസ്ലിം ലീഗിനെയും അതുപോലെ മുസ്ലിം ലീഗ് നേതാക്കളെയും ഇന്ത്യയുടെ വിഭജനത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്ന ആളുകൾ നമ്മളടക്കം ചരിത്രം പഠിക്കൽ അനിവാര്യമാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് തൻ്റെ പ്രസിദ്ധമായ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ആത്മകഥയിൽ വിഭജനത്തിൻ്റെ സാക്ഷാൽ പിതാവ് എന്ന പേരിൽ ഇന്ത്യ രാജ്യത്ത് അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര രംഗത്തും ദേശീയ പ്രസ്ഥാന രംഗത്തൊക്കെ നിറഞ്ഞു നിന്ന സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് രേഖപ്പെടുത്തിയത്. ഇത് നമ്മളുടെ അഭിപ്രായമല്ല, മൗലാന അബ്ദുൽ കലാം ആസാദ് രേഖപ്പെടുത്തിയ ചരിത്രമാണ്. എന്നിട്ടുപോലും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ വിഭജിച്ചു ഭരിക്കുക എന്ന ആ വലയിൽ ആദ്യം കുടുങ്ങിയ ഇത്തരം ആളുകളെ, ആ ആശയത്തെ, അഥവാ വിഭജിക്കുക എന്ന ആശയത്തെ ആദ്യമായി സ്വാഗതം ചെയ്ത് രാജ്യത്തെ വിഭജിക്കുന്ന സംവിധാനത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ എല്ലാവിധ സഹായങ്ങളും ചെയ്ത ആളുകളെ മാറ്റി നിർത്തി. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാത്രം വിഭജനത്തിന്റെ പേരിൽ ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് നമ്മൾ രാജ്യത്ത് കണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന പി സി ജോഷി വിഭജനത്തെ അനുകൂലിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരുന്നവർ, രാജ്യത്തിൻ്റെ നയതന്ത്രങ്ങളിൽ ഇരുന്ന ആളുകളൊക്കെ അന്ന് വിഭജനം എന്ന് പറയുന്ന ആശയത്തെ അനുകൂലിച്ചപ്പോൾ, ഏറ്റവും അവസാനമാണ് ഒരുപക്ഷെ അങ്ങനെ ഒരു ചർച്ച പോലും മുസ്ലിം ലീഗിൻ്റെ യോഗങ്ങളിൽ ഉണ്ടായത്. എന്നിട്ടുപോലും വിഭജനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും തള്ളിക്കളഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിഭജനത്തിൻ്റെ പേരിൽ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുന്ന സാഹചര്യമാണ് പിന്നീട് നമ്മുടെ രാജ്യത്തുണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ, മുസ്ലിം ലീഗ്, സർവേന്ദ്യ മുസ്ലിം ലീഗ് വിഭജനത്തിന് ശേഷം വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് അനുഭവിക്കുന്ന ഘട്ടത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ അനുഭവിക്കുന്ന ഘട്ടത്തിലേക്ക് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പിന്നീട് മാറുകയുണ്ടായി. 1948 മാർച്ച് 10 ഈ സംഗമം നടക്കുന്നത്. അന്ന് 30 പേരാണ് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. അന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന പല ആളുകളും മുസ്ലിം ലീഗ് പിരിച്ചുവിടണമെന്ന ആശയത്തോട് യോജിപ്പുള്ളവരായിരുന്നു. പക്ഷെ കായികമില്ലത്തും അതുപോലെ മലബാറിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും അന്ന് മുസ്ലിം ലീഗ് നിലനിൽക്കേണ്ടതിന്റെ അനിവാര്യത ഊതി പറയുകയും ആ അനിവാര്യതയുടെ പശ്ചാത്തലത്തിൽ അത് മനസ്സിലാക്കിയപ്പോൾ 10 നിന്ന ചർച്ചകൾക്ക് ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരിൽ നമ്മൾ ഇന്ന് നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന ഈ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം രൂപീകരിച്ചു. അന്ന് ബഹുമാനപ്പെട്ട ഖായിദെ-മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പ്രസിഡന്റും അതുപോലെ മദ്രാസിലെ മഹ്മൂദ് അലി ബെയ്ഗ് ജനറൽ സെക്രട്ടറിയുമായി, ബോംബെയിലെ ഹസൻ അലി ഹാജി ഇബ്രാഹിം ട്രഷററുമായിട്ടുള്ള കമ്മിറ്റിയാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾക്ക് ഖായിദെ-മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു രക്ഷാ കവചമായി രൂപവൽക്കരിക്കുകയായിരുന്നു. ഇപ്പൊ സർവേന്ത്യ മുസ്ലിം ലീഗ് 1906 രൂപീകരിച്ചു. അതിനുശേഷം ഇന്ത്യ വിഭജനത്തിന്റെ ഉത്തരവാദിത്വം, ആ വിഭജനത്തിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അവസാനം മുസ്ലിം സമുദായത്തിന്റെ പേരിലും മുസ്ലിമീങ്ങളുടെ പേരിലും മുസ്ലിം ലീഗിന്റെ പേരിലും ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അവരുടെ തലയിൽ അത് നിക്ഷേപിച്ച് മറ്റുള്ളവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മുസ്ലിം ലീഗിനെ എല്ലാവരും കൈയൊഴിഞ്ഞു. എത്രത്തോളം നേരത്തെ പറഞ്ഞല്ലോ, 30 ആളുകൾ അതിൽ പങ്കെടുത്തപ്പോ പല ആളുകളും ആ യോഗത്തു നിന്ന് പിരിഞ്ഞു പോകുമ്പോ
കായിദ മില്ലത്തിന്റെ ആശയത്തെ സ്വീകരിച്ച് തങ്ങളുടെ നാട്ടിൽ പോയി പറയാൻ ഭയം കാണിച്ച ആളുകളാണ്. ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന കൗൺസിലർമാർ മുഴുവൻ ആ ഭയചികിതരായിട്ടാണ് പോയത്. കാരണം ഇത് പറഞ്ഞ് ഈ പച്ചപ്പതാകയും പിടിച്ച് വീണ്ടും നമ്മൾ പോയാൽ നമ്മുടെ രാജ്യത്തെ ശത്രുക്കളാക്കി മാറ്റപ്പെടും, നമ്മുടെ രാജ്യത്ത് ഒറ്റപ്പെടും, നമ്മുടെ രാജ്യത്ത് വിഭജനത്തിന്റെ അനുകൂലികളാകും എന്ന് മനസ്സിലാക്കിയിട്ട് നിശബ്ദത പാലിച്ചപ്പോ കേരളക്കരയിൽ നിന്ന് പോയ നേതാക്കൾ മഹാനായ ഖായിദ മില്ലത്ത് ബഹുമാനപ്പെട്ട ഖായിദ കൗൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ നേതൃത്വത്തിൽ ആ പച്ചപ്പതാകയെ ഏറ്റെടുത്തു. അവർ കേരളത്തിലേക്ക് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൊണ്ടുവന്നു. കേരളത്തിലെ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, നമ്മൾ രാഷ്ട്രീയമായി സംഘടിക്കണം, നമ്മൾക്ക് മതപരമായ, നമ്മൾക്ക് സാമൂഹികമായ, സാംസ്കാരികമായ പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദിത കേന്ദ്രമായി, അഭിമാനകരമായ അസ്തിത്വത്തെ, ആ അസ്തിത്വത്തെ നിലനിർത്തുന്നതിനാവശ്യമായ ഒരു സംഘ സംവിധാനത്തെ നമ്മൾ രൂപീകരിക്കണം. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് വാചാലമായി ഇന്ത്യൻ യൂണിയൻ രാജ്യത്തെ, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും നിലനിർത്തൽ മുസ്ലിം ലീഗിന്റെ കടമയാണെന്ന് അവർ പറഞ്ഞു. മാത്രമല്ല, രാജ്യത്തെ ജനങ്ങളുടെ അന്തസ്സിനും ക്ഷേമത്തിനും സുഖവും വർദ്ധിപ്പിക്കുന്നതിൽ പരിശ്രമിക്കണമെന്ന് മുസ്ലിം ലീഗിന്റെ പ്രമേയങ്ങളിൽ എഴുതി ചേർത്തു. രാജ്യത്തിലെ മുസ്ലിമീങ്ങളുടെയും മറ്റു ന്യൂനപക്ഷങ്ങളുടെയും ന്യായമായ അവകാശങ്ങളും താല്പര്യങ്ങളും കരസ്ഥമാക്കുകയും സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യണമെന്ന് വാദിച്ചു. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളും മറ്റു സമുദായക്കാരും, പ്രത്യേകിച്ച് വിഭജനാനന്തരമുണ്ടായ അതിക്രൂരമായ ഒരു മാനസികാവസ്ഥ, സാമൂഹികമായ ചുറ്റുപാട്, ഇവിടെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളും മറ്റു സമുദായക്കാരുടെയും ഇടയിൽ പരസ്പര വിശ്വാസവും സന്മനസ്സും സ്നേഹവും അതുപോലെ ഐക്യവും ഉണ്ടാക്കണമെന്ന് മുസ്ലിം ലീഗിന്റെ പ്രമേയങ്ങളിൽ എഴുതി ചേർക്കുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ മുസ്ലിം ലീഗ് പിന്നീട് വളരെ കൃത്യമായ ചുവടുവെപ്പോടുകൂടെയാണ് രാജ്യത്ത് പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുള്ളത്. അതിനുശേഷമുണ്ടായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ മത, സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ, ഭരണ, സാമ്പത്തിക കാര്യങ്ങളിൽ അത് നേടിയെടുക്കാനുള്ള വളരെ ശക്തമായ പോരാട്ടമാണ് മുസ്ലിം ലീഗ് പിന്നീട് രാജ്യത്ത് നടത്തിയത്. അങ്ങനെ മുസ്ലിം ലീഗ് വളരെ ക്രിയാത്മകമായിട്ടാണ് പിന്നീട് കേരളക്കരയിൽ പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. മാത്രമല്ല, അന്നത്തെ ആ കൗൺസിലിൽ പങ്കെടുത്തിരുന്ന ആളുകൾ 147 കൗൺസിലർമാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 51 പേരാണ് ആ കൗൺസിലിൽ പങ്കെടുത്തത്. 14 പേർ മുസ്ലിം ലീഗ് വേണ്ട എന്ന് ആവശ്യപ്പെട്ടപ്പോ 37 പേരാണ് അംഗീകരിച്ചത്. എന്ന് പറഞ്ഞാൽ 147-ൽ 51 പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ ഇത് വേണ്ട, അങ്ങനെ നിസ്സഹകരണം പ്രഖ്യാപിച്ചവരാണ്. 51-ൽ 37 അംഗീകരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ 147-ൽ 37 പേര് മാത്രമേ ഏ മുസ്ലിം ലീഗ് വേണമെന്ന് അംഗീകരിച്ചിട്ടുള്ളൂ. 110 ആളുകളും മുസ്ലിം ലീഗ് പിരിച്ചുവിടണമെന്നാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആ ഒരു ഘട്ടത്തിലാണ് മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വളരെ ഗൗരവമായി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അന്ന് സർവേന്ത്യ മുസ്ലിം ലീഗ് കൗൺസിലിലെ പ്രഗത്ഭരായ പല നേതാക്കളും പാകിസ്ഥാനിലേക്ക് പോയി. ഇന്ത്യയിലെ പല കൗൺസിലർമാരും രാജിവെച്ചു. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും മറ്റു ചിലരും മാത്രം അവിടെ അവശേഷിച്ചു. ഈ ഇടക്കാണ് മുസ്ലിം ലീഗ് ഇന്ത്യയിൽ നിലനിർത്താൻ കൗൺസിലിന്റെ ഒരു യോഗം 1947 നവംബറിൽ പാകിസ്ഥാനിലെ കറാച്ചിയിൽ ചേരുന്നത്. അന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടെ ഖായിദ മില്ലത്തും മറ്റു നേതാക്കളും കറാച്ചിയിൽ എത്തിച്ചേർന്നു. ഈ യോഗത്തിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയ മുസ്ലിമീങ്ങളുടെ നേതാക്കളെല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ഒരു തീരുമാനമെടുത്തു. മുസ്ലിം ലീഗ് പുതിയ സാഹചര്യത്തിൽ രണ്ടായി മാറ്റപ്പെടുക. ഒന്ന്, സർവേന്ത്യ മുസ്ലിം ലീഗ് പാകിസ്ഥാനിൽ നിലകൊള്ളുക. ഇനി ഇന്ത്യയിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ആവശ്യമുണ്ടോ എന്ന് പഠന വിധേയമാക്കി അത് തീരുമാനിക്കാൻ ഖായിദ മില്ലത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ കൺവീനറാക്കി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് കെട്ടിപ്പടുക്കാനും ശക്തിപ്പെടുത്താനുമുള്ള ചുമതല
ഏൽപ്പിച്ചുകൊണ്ട് ആ യോഗം പിരിഞ്ഞു.